ഇവന്റെ പേര് അമൻ ഐഷ എന്ന്. നീ എന്തെങ്കിലും പറഞ്ഞോ. ഇവിടെ അങ്ങനെ ഇവിടെ വന്നു മിണ്ടാതെ അവിടെ പോയിരിക്ക. ഇന്ന് വാമോളെ ആരാ നീ? ഞാൻ ഇവന്റെ ചേച്ചിയാ. ഇവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ മമ്മി ഇവന്റെ പേര് ഫിക്സ് ചെയ്തിരുന്നതാ. അമ്മൻ ആണോ? അപ്പൊ നീ രാജേഷിനോട് ചെറുമോളാണ്. ആ പേരെന്റെ ചെറുമോന് വേണ്ട. എന്തുകൊണ്ട് പറ്റില്ല രാജേശ്വരി? എത്ര നല്ല പേരാ. അത് മാത്രമല്ല, ഈ കുട്ടി ഈ കുഞ്ഞിന്റെ സഹോദരിയല്ലേ. കൂടപ്പിറപ്പുകൾക്ക് പേര് നൽകാനുള്ള അവകാശം എല്ലാ സഹോദരങ്ങൾക്കും ഉണ്ട്. അല്ലെങ്കിലും പൂജയും മന്ത്രവും അനുഷ്ഠാനങ്ങളും ഈ ചടങ്ങുകളുമെല്ലാം കഴിഞ്ഞിരിക്കുകയല്ലേ. ക്ഷമിക്കണം ജ്യോത്സ്യരെ, കാരണം പേരിടൽ എപ്പോഴും ജന്മാക്ഷരം അനുസരിച്ചല്ലേ. അതും പാരമ്പര്യ രീതികളിലൊന്നും മാറ്റം വരുത്താതെ. രാജശ്രീ, ജന്മാക്ഷരം അനുസരിച്ചാണെങ്കിൽ ഈ കുഞ്ഞിന്റെ പേര് ആ എന്ന അക്ഷരത്തിൽ തുടങ്ങണം. അമനിലെ ആദ്യാക്ഷരം ആ തന്നെയാണല്ലോ. രാജേശ്വരി, കുട്ടികൾ ഈശ്വരന്റെ രൂപമല്ലേ. പിന്നെ ഈശ്വരൻ ചെയ്യുന്നത് ഒരിക്കലും തെറ്റാവില്ല. മോളെ, നീ വളരെ നല്ല പേരാ നിന്റെ അനിയന് കണ്ടുവച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ശാസ്ത്രവിധിപ്രകാരം തന്നെ. ഞാനല്ല പേരിട്ടത്, എന്റെ മമ്മിയാണ് ഇവന് പേരിട്ടത്. അതുൽ എന്നായിരിക്കും പേര്. അതുൽ ഇവൻ ഈ കുടുംബത്തിൽ വെച്ച് ഏറ്റവും അതുല്യനായിരിക്കും. രാജേശ്വരി, ജന്മാക്ഷരം കണ്ടെത്തി നൽകുക എന്നതായിരുന്നു ഇവിടത്തെ എന്റെ ജോലി. അത് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ. അല്ലെങ്കിലും എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ, ഇതുപോലുള്ള ചടങ്ങുകൾ അവസാനിക്കുന്നത് ഒരു ഫയറ്റിലായിരിക്കുമെന്നാണ്. കാരണം ഓരോരുത്തർക്കും തോന്നും ഞാൻ സെലക്ട് ചെയ്ത പേരാ ഏറ്റവും നല്ലതെന്ന്. ഇപ്പോൾ നിങ്ങൾ അച്ഛമ്മയും ചെറുമകളും വഴക്കടിച്ചോളൂ. ഞാൻ ഇറങ്ങുക. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശരി ജ്യോത്സ്യര. ഇവന്റെ പേര് അതുലെന്നാണ്. അമനും കിവനും ഒന്നുമല്ല. ഇവൻ ഈ വീടിന്റെ, ഞങ്ങളുടെ വംശത്തിന്റെ വിളക്കാണ്. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള പേര് ഇവനിടും. വേറെ ആരും അതിന് ശ്രമിക്കണ്ട. മനസ്സിലായോ? അമ്മ ഇവളിൽ നിന്ന് ഒരുപാട് അവകാശങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അത് വേണ്ട. ഈ കുഞ്ഞിന് പേര് നൽകാനുള്ള അവകാശം മറ്റാർക്കും അല്ല, അവനിക്ക് മാത്രം. അറിയില്ല, ഇത് രണ്ടും എപ്പോഴും രാഹും കേതുവും പോലെയാ. എവിടെ പോയാലും നശിപ്പിക്കാൻ പുറകെ കൂടിക്കോളും. അവനി, നീ ഓക്കെയല്ലേ? നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. എനിക്ക് ഒരു കുഴപ്പമില്ല നീനേന്തി. ഞാൻ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തി. പറയമ്മേ, അമ്മ അവനിക്ക് അവളുടെ അവകാശം നൽകുമോ അതോ ഇല്ലയോ? അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയുന്നത് വിശ്വസിക്ക് നീന. ഞാൻ ആ കുട്ടിയെ ഓർത്ത് വളരെ ടെൻസ്ഡ് ആയിരുന്നു. ആ കുട്ടിയെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ അതിന്റെ അർത്ഥം ഒരിക്കലും ഞാൻ അവളെ എവിടെയെങ്കിലും ഒളിപ്പിക്കുമെന്നല്ല. സത്യത്തിൽ ആ കുട്ടിയുടെ കാര്യം ഓർത്ത് എനിക്ക് ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു. ആ ഒരു തെറ്റിദ്ധാരണയില്ല ഞാൻ നിന്നെ കുറ്റവാളിയായി കരുതിയതും പിന്നെ ജയിലിലാക്കിയതും. അമ്മയുടെ അഭിനയം കഴിഞ്ഞു, അതോ ഇനിയും ബാക്കിയുണ്ടോ? അമ്മ ഒരിക്കലും തളരില്ല. ഇപ്പൊ നോക്കിയാലും മുഖംമൂടിയും ധരിച്ചോണ്ട് കറങ്ങാണല്ലോ. പക്ഷെ ഒന്നറിയോ അമ്മയ്ക്ക്, ഈ മുഖംമൂടി എന്റെ മുമ്പിൽ മാത്രം പ്രയോജനം ചെയ്യില്ല. അമ്മയുടെ ആ യഥാർത്ഥ മുഖമുണ്ടല്ലോ, അതെനിക്ക് നന്നായിട്ടറിയാം. ഇനി ഒരിക്കലും അമ്മയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല.
അതുകൊണ്ട് ഇനിയെങ്കിലും എന്നോടുള്ള ഈ കളി അമ്മയൊന്ന് അവസാനിപ്പിക്കാം. നീന, എന്റെ മോളെ ഞാനല്ല, ആ പെണ്ണാണ് കളിക്കുന്നത്. എന്റെ ഫീലിംഗ്സ് എന്താ മനസ്സിലാക്കാത്തത്? അല്ല, ചെറുമകൻ എന്റെയാ, പേരിടാനുള്ള അവകാശം വേറെ ആളുകൾക്ക്. അവള് വേറെ ആരുമല്ല, അമ്മന്റെ സഹോദരിയാ. അതുൽ എന്ന അവന്റെ പേര്. ഇനി എന്നും അങ്ങനെയായിരിക്കും. ഈ വീട്ടിലെല്ലാവരും എന്റെ ഇഷ്ടപ്രകാരമാ ജീവിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീട് ഉപേക്ഷിച്ചു പോകാമല്ലോ. ഈ വീട്ടിൽ അമ്മയ്ക്കുള്ള അധികാരം പോലെ എന്റെ ഭർത്താവിനും അധികാരമുണ്ട് എന്ന് പറഞ്ഞ എന്റെ വീട്. അതുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് ആർക്കും എന്നെ പുറത്താക്കാൻ കഴിയില്ല, അമ്മയ്ക്ക് പോലും. അമ്മ എന്തിനെങ്ങനെ നോക്കുന്നു? അമ്മ എന്ത് ചെയ്യും? എന്നെ കൊന്നു കളയും. നീ ഇങ്ങനെയൊക്കെയാണോ മോളെ എന്നെ പറ്റി ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ ദൈവപുത്രൻ എവിടെ? ദുഷ്ചിന്തകളുള്ള അദ്ദേഹത്തിന്റെ ഈ മോളെവിടെ? എത്ര സ്നേഹത്തോടെ അവളെ വളർത്തിയത് ഹേമന്തേട്ടൻ. പക്ഷെ ഈ കുട്ടി ചീത്ത കൂട്ടുകെട്ടിൽ പെട്ട് എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? ഇനിയെങ്കിലും ഒന്ന് നന്നാവൂ നീന, ചീത്ത കൂട്ടുകെട്ടൊക്കെ വിട്ടേക്ക്. അതെന്റെ നല്ല സംസ്കാരമാണ്, അതുകൊണ്ടാ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യുന്നതും. ഇനി അമ്മ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കും. ഈ വീട്ടിൽ നിന്ന് ഞാനും എങ്ങോട്ടും പോവില്ല, പിന്നെ അവനി. അമ്മക്കിനി ഇതായിരിക്കും നല്ലത്. നമ്മൾ രണ്ടുപേരെയും സഹിക്കാനുള്ള ശീലം അമ്മ പഠിക്കണം. പിന്നൊരു കാര്യം, അവനി ഇന്ന് മുതൽ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ കഴിയും, ഒരടിമയെ പോലെ അല്ല. പിന്നെ അവനിക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, ഒട്ടും സംശയം വേണ്ട, പിന്നീട് ഈ വീട്ടിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കും. അമ്മയ്ക്കൊരു സജഷൻ തരട്ടെ, ഈ ഒളിച്ചും പാത്തുള്ള കളി അങ്ങ് അവസാനിപ്പിക്കും. ഇനി മുതൽ നമുക്ക് ഈ ഫൈറ്റ് ഓപ്പൺ എയറിൽ ചെയ്യാം. നീന, നീ നിന്റെ ലിമിറ്റ് മറന്നാ സംസാരിക്കുന്നേ. ലിമിറ്റൊക്കെ പോലീസ് തീരുമാനിക്കുമേ. പോലീസ് എന്ന് പറഞ്ഞപ്പോൾ ഓർത്തത്, ആ ഇൻസ്പെക്ടർ താഴെ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, അമ്മയെ കൊണ്ട് എന്തോ അത്യാവശ്യമുണ്ടെന്ന്. എന്നെ കൊണ്ടോ? എന്ത്, ആർക്കറിയാം, ഇനിയിപ്പോ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ടായിരിക്കും അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെ എന്നാ അമ്മ പോയിക്കോ, പോയി ഇൻസ്പെക്ടർ സാറിനെ കണ്ടോളൂ. പോയിക്കോ, പോയിക്കോ. ആ, മതി അമ്മ, ആവശ്യത്തിലധികമായി. ഇനി ആ കുട്ടി അങ്ങനെ ദ്രോഹിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല. അപ്പൊ നീ എവിടെയായിരുന്നുവെന്നും ആരാണ് നിന്നെ കിഡ്നാപ്പ് ചെയ്തതെന്നും ഒരു ഐഡിയയും ഇല്ലല്ലേ? ഇല്ല അങ്കിൾ, എനിക്ക് എത്രയോ ഓർമ്മയുള്ളൂ. അന്ന് രാത്രി ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ അപ്പോ ഒരു ടാക്സി പിടിച്ചു. അതിനുശേഷം ഓരോരോ പ്രശ്നങ്ങൾ വന്നോണ്ടേയിരുന്നു. ആദ്യം ആ വൃത്തികെട്ട ക്ലിനിക്കിൽ വെച്ച്, പിന്നെ ആ കാട്ടിനകത്ത് വെച്ച്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താ അങ്കിൾ? ഇന്നലെ ഞങ്ങളുടെ പോലീസ് ടീം രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഒന്ന്, നിന്റെ അമ്മയുടെ മരണം ശ്വാസം മുട്ടിയത് കൊണ്ടാണ്, തലയിൽ മുറിവേറ്റിട്ടല്ല. അവരുടെ വായിൽ നിന്നും ഓക്സിജൻ മാസ്ക് മാറ്റിയിരുന്നു, ഡോക്ടർ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ എല്ലാം മിസ്സിംഗ് ആയിരുന്നു. അതിശയം എന്താണെന്ന് വെച്ചാൽ CCTV ഫുട്ടേജിന് ഒരു ഓൺലൈൻ ബാക്കപ്പ് ഉണ്ടായിരുന്നതും മിസ്സിംഗ് ആയിരുന്നു. ആരോ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചിരിക്കുക. നിനക്ക് ഈ തെറ്റായ റിപ്പോർട്ട് കിട്ടുന്നത്, നിന്നെ തട്ടിക്കൊണ്ടുപോകുന്നത്, എന്തൊക്കെയോ ഗൂഢാലോചന നടന്നിട്ടുണ്ട് നിന്റെ അമ്മയുടെ മരണത്തിന് പിന്നിൽ. ഇനി രണ്ടാമത്തെ കാര്യം,
നീ ആ ഫേക്ക് ഇമെയിലിന്റെ കാര്യം പറഞ്ഞിരുന്നത്. ആ ഇമെയിൽ ഈ വീട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടറിന്റെ സീരിയൽ നമ്പറും ഉണ്ട്. അയ്യോ, ഇത് എന്റെ ലാപ്ടോപ്പിന്റെ സീരിയൽ നമ്പറാണ്. കുറച്ച് ദിവസം മുമ്പ് മിസ്സസ് വർമ്മ എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത അതേ ലാപ്ടോപ്പ് ആണിത്. അപ്പോ ഈ സംശയങ്ങളെല്ലാം മിസ്സസ് വർമ്മയിലാണ് എത്തിച്ചേരുന്നതല്ലേ? ഐ ആം വിത്ത് യു അവനി, ഞാൻ നിന്റെ കൂടെയുണ്ട്. പക്ഷേ ഈ തെളിവുകളൊന്നും പോരാ. ഇതിന്റെ എല്ലാം പുറകിൽ മിസ്സസ് വർമ്മയാണെന്ന് തെളിയിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ കേസ് ഈ ഞാൻ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഞങ്ങൾ ശരിക്കും അന്വേഷിക്കും. ശരി അങ്കിൾ, അങ്കിൾ മമ്മിയുടെ കേസ് ഓപ്പൺ ചെയ്തോളൂ. എനിക്ക് എന്റെ മമ്മിയുടെ കൊലയാളിയുടെ അടുത്ത് എങ്ങനെയെങ്കിലും എത്തിയേ പറ്റൂ. പക്ഷേ നീ ആദ്യം ഏതെങ്കിലും മുതിർന്നവരുടെ സിഗ്നേച്ചർ വാങ്ങിത്തരണം. അത് നിന്നെ സഹായിക്കുന്ന ആളായിരിക്കണം, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നയാൾ. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്, പക്ഷെ അതിന് അങ്കിളിനെ കുറിച്ച് സഹായം വേണം. നമസ്കാരം ഇൻസ്പെക്ടർ, നിങ്ങൾ എന്നെ അന്വേഷിച്ചോ? അത് പിന്നെ മിസ്സസ് വർമ്മജി, അവനി അവളുടെ അമ്മയുടെ മരണത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ ആഗ്രഹിക്കുന്നു, അതാ വന്നത്. പക്ഷേ ഇവളുടെ അമ്മയുടെ മരണത്തിൽ ശ്വാസം മുട്ടിയിട്ടുമില്ല, മുറിവ് പറ്റിയിട്ടുമില്ല. അതിനുശേഷം അവിടെ നടന്നതും നമ്മൾ അറിഞ്ഞതും എല്ലാം തന്നെ ശരിയാണെന്ന് തോന്നുന്നില്ല. അതായത് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഇവളെ തട്ടിക്കൊണ്ടുപോയത്, ഇവൾക്ക് തെറ്റായ റിപ്പോർട്ട് വന്നത്, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് CCTV ഫുട്ടേജ് കാണാതാവുന്നത്. ഞങ്ങളുടെ സംശയം ശരിയാണെന്ന് തോന്നുക, ഐഷ മാഡത്തിന്റെ മരണത്തിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ടെന്ന്. നിങ്ങൾക്കെന്താ തോന്നുന്നത്? ആരായിരിക്കാം ഇതിന് പുറകിൽ? എനി തോട്ട്സ്? എനിക്കിതിൽ എങ്ങനെ അറിയാനാ? ആ അങ്കിൾ, മിസ്സസ് വർമ്മ ഇതിനെ കുറിച്ച് എങ്ങനെ അറിയാനാ? ഇവരെങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തു പോകാറ് പോലും ഇല്ല. തെറ്റായ റിപ്പോർട്ട് വരുന്നത്, CCTV ഫുട്ടേജ് കാണാതാവുന്നത്, ഇതെല്ലാം ടെക്നോളജിയെ കുറിച്ച് അറിവുള്ള ആൾക്ക് ചെയ്യാൻ കഴിയും. ഇവർക്കിതൊന്നും അറിയില്ലായിരിക്കും. വളരെ ശരിയാണ് എന്റെ മോള് പറയുന്നത്. ആര് സത്യം പറഞ്ഞാലും കള്ളം പറഞ്ഞാലും അതൊക്കെ ഒരു നാൾ പുറത്തു വരും. പോലീസിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കാൻ പറ്റുമോ? സാധാരണ കുറ്റം ചെയ്യുന്ന ഒരാള് എപ്പോഴും ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ട് പോകാറുണ്ട്. ആ തെളിവുകളുടെ പിന്നാലെ ഞങ്ങൾ കുറ്റവാളികളുടെ അരികിൽ എത്തിച്ചേരുന്നു. എന്തായാലും അവനിയുടെ ധൈര്യത്തെ സമ്മതിച്ചേ മതിയാവും. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇതുവരെ എത്തിയത്. നിങ്ങൾ അവളുടെ അച്ഛമ്മയല്ലേ, അവളെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ FIR മാഡം ഒന്ന് സൈൻ ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് അധികം വൈകാതെ തന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എനിക്ക് എന്റെ പേരക്കുട്ടിയുമായി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഒറ്റയ്ക്ക്? നോ പ്രോബ്ലം. നീ വന്നത് ഏതായാലും നന്നായി. സത്യം പറഞ്ഞാൽ എനിക്ക് ചെന്നൈ വരെ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. അങ്ങനെ പോയാൽ പിന്നെ എന്റെ ബാലഗോപാലനെ ആരാ നോക്കുക? ഇപ്പൊ നീ ഇവിടെ വന്ന സ്ഥിതിക്ക് അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എനിക്ക് സമാധാനമായിട്ട് പോയിട്ട് വരാൻ പറ്റും. പിന്നെ ഞാൻ വന്നതിന് ശേഷം എന്റെ ശ്രേയ പഠിക്കുന്ന സ്കൂളിൽ തന്നെ നിനക്കും വേഗം അഡ്മിഷൻ വാങ്ങണ്ടേ? വേണ്ടേ? അവനി, എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളാണ് നിനക്ക് പൂർത്തിയാക്കാനുള്ളത്? സ്കൂളിൽ പോയി പഠിക്കണം, ബാലഗോപാലന്റെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഈ പോലീസും കോടതിയും കേസും എല്ലാം അങ്ങ് വിട്ടേക്ക്. നീ ഇങ്ങനെ ഇതിന്റെയൊക്കെ പുറകെ പോവുകയാണെങ്കിൽ പിന്നെ എന്റെ ബാലഗോപാലനെ ആരാ നോക്കുക? നിന്റെ പഠിത്ത കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ആ, നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവണ്ട മിസ്സസ് വർമ്മ. എന്തായാലും ഞാൻ വന്നല്ലോ, ഇനി ഞാനല്ല നോക്കിക്കോളാം.
അനിയന്റെ കാര്യങ്ങൾ, എന്റെ പഠന കാര്യങ്ങൾ, പിന്നെ എന്റെ മമ്മിയുടെ കൊലയാളിയും കണ്ടുപിടിക്കണ്ടേ? ഇൻസ്പെക്ടർ അങ്കിളിനെ കേസിന്റെ കാര്യങ്ങളിലും സഹായിക്കണമല്ലോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതിന്റെ എല്ലാം പിറകിൽ ആരുടെ കൈകളായിരിക്കും എന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? എന്റെ കൈകളിൽ ചെളി പൊരളുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുപോലെ നീയും അതിന് നിന്നുകൊടുക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. നിനക്ക് നിന്റെ അനിയനെ വേണ്ടേ? നോക്ക്, എനിക്ക് നിന്നോട് പറയാനുള്ളതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. എനിക്കറിയാം മിസ്സസ് വർമ്മ, എന്നെ കുറിച്ച് എന്ത് വേവലാതിയോ നിങ്ങൾക്ക്. പക്ഷെ നിങ്ങളോട്ടും വിഷമിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ FIR സൈൻ ചെയ്ത് കൊടുത്തോളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് വിട്ടേക്ക്. ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. ഐ പ്രോമിസ്. വരൂ മിസ്സസ് വർമ്മ, ഇൻസ്പെക്ടർ അങ്കിൾ അവിടെ വെയിറ്റ് ചെയ്യാ. ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ കൈകൾ വിറയ്ക്കാൻ പാടില്ല. അമ്മ സ്വയം ഒന്ന് നിയന്ത്രിക്കും. കേസ് വീണ്ടും ഓപ്പൺ ചെയ്തു. അങ്ങനെ പകുതി കാര്യം കഴിഞ്ഞു. ഇനി കൊലയാളിയെ കണ്ടുപിടിക്കണം അല്ലേ മിസ്സസ് വർമ്മ? മോളെ, അവലി, ഞങ്ങൾ ഉടൻ തന്നെ നിന്നെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇൻസ്പെക്ടർ, യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്താൻ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഞാൻ എപ്പോഴും അവനിയുടെ കൂടെ തന്നെ ഉണ്ടാവും. അകത്ത് പോ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ഏത് കുടുംബത്തെയാണോ ഞാൻ ഇത്രയും കാലം എന്റെ കൈവെള്ളയിലാക്കി കൊണ്ടു നടന്നിരുന്നത്, അത് മണൽത്തരികൾ പോലെ കൈയിൽ നിന്ന് ഊർന്നു പോയിക്കൊണ്ടിരിക്കുക. ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ സ്വന്തമെന്ന് പറയാൻ ഒന്നും അവശേഷിക്കില്ല. ഇത് കണ്ടോ, ഇതാണ് നിന്റെ മുറി.
ഇത് കണ്ടോ, ഇതാണ് നിന്റെ മുറി. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലേ. ദേ അവിടെ നോക്ക്, എന്ത് നല്ല സോഫ്റ്റ് ടോയ്സ് എവിടെ ഉള്ളതെന്ന്. പിന്നെ ഈ ബെഡ്, എന്ത് സോഫ്റ്റാ നോക്കി. പിന്നെ ഇവിടെ കണ്ടോ, ഫ്രൂട്ട്സ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, കേക്ക് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, ചിപ്സ് ഉണ്ട്, കുക്കീസ് ഉണ്ട്. ഇനിയിപ്പോ ഇതിൽ നിന്ന് നിനക്ക് എന്ത് കഴിക്കണം തോന്നിയാലും മുഴുവനും കഴിക്കാം. ഓക്കെ അവനി, ഇനി മുതൽ ഇതാ നിന്റെ മുറി. നിനക്കിവിടെ ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ സ്വാതന്ത്ര്യത്തോടെയും കഴിയാനുള്ള അവകാശമുണ്ട്, എല്ലാ അവകാശമുണ്ട്. ഇനി എപ്പോ വേണമെങ്കിലും ആരെ വേണമെങ്കിലും നിനക്ക് കാണും, ആർക്കും നിന്നെ തടയാൻ കഴിയില്ല. കളിക്കുക, കറങ്ങി നടക്കുക, എൻജോയ് ചെയ്യുക, എല്ലാം അലോഡാണ്. സത്യം സത്യം സൂക്ഷിച്ച് എപ്പോഴും ഇങ്ങനെ സന്തോഷം വേണം. ഈ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടാവണം. ഇഷ്ടമുള്ള ആ സ്ഥലത്തേക്ക് വരിക.